നമസ്കാരം. 9 PM ആരംഭിക്കുകയാണ്. നമുക്കറിയാം, AICC നേതാക്കൾ കേരളത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയുടെ കൂടിക്കാഴ്ചകൾ ഇന്ന് നടന്നു. ഒപ്പം തന്നെ CPMന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നാളെ മുതൽ ഗൃഹസന്ദർശന പരിപാടി ആരംഭിക്കുമെന്നാണ് CPM ഇന്ന് അറിയിച്ചിട്ടുള്ളത്. ദേശീയതലത്തിൽ 26-ാം തീയതിയിലെ ട്രാക്ടർ റാലിക്ക് കർഷകർക്ക് പോലീസിൻ്റെ അനുമതി ലഭ്യമായിരിക്കുന്നു. ഇതിനിടെ മോദി പങ്കെടുത്ത പരിപാടിയിൽ ജയ് ശ്രീരാം വിളി മുഴങ്ങിയതിൽ പ്രതിഷേധിച്ച് മമതയും എന്ന വാർത്ത ഇന്ന് ലഭ്യമാണ്. എന്തായാലും സമഗ്രമായ വാർത്തകൾ കാണാം ആദ്യം തലക്കെട്ടുകളിലേക്ക്. UDFനെ വെട്ടിലാക്കി രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട്. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്രം സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഗെലോട്ട്. അശോക് ഗെലോട്ട് പറഞ്ഞത് കോൺഗ്രസ് ഉൾക്കൊള്ളണമെന്ന് A.വിജയരാഘവൻ. കിറ്റ് വിതരണം ചെയ്തത് കൊണ്ടല്ല, ജനങ്ങളുമായി ബന്ധം സ്ഥാപിച്ചതിനാലാണ് LDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്തതെന്ന് KPCC ഭാരവാഹികളുടെ യോഗത്തിൽ രമേശ് ചെന്നിത്തല. KV തോമസ് മുന്നോട്ട് വെച്ച കർശന ഉപാധികൾ കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചു. കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് KV തോമസ്. കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ച ഉമ്മൻചാണ്ടിയെ തിരികെ കൊണ്ടുവരാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് A.വിജയരാഘവൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമെന്നും വിജയരാഘവൻ. നാളെ മുതൽ CPIMന്റെ ഗൃഹസന്ദർശനം. സംസ്ഥാനത്ത് ഇന്ന് 6960 പേർക്ക് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.40%. കോവിഡ് വാക്സിനേഷൻ വർദ്ധിപ്പിക്കാൻ ആക്ഷൻ പ്ലാൻ. വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം 249 ഉയർത്തി. കേരളത്തിൽ പൊതുമരാമത്ത് രംഗത്ത് വരാനിരിക്കുന്നത് വിപ്ലവകരമായ മാറ്റമെന്ന് മുഖ്യമന്ത്രി. ലക്ഷ്യം ലെവൽ ക്രോസ് മുക്ത കേരളം. 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ബംഗാളിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ മമതാ ബാനർജിയുടെ പ്രതിഷേധം. മമതയുടെ പ്രതിഷേധം പ്രസംഗത്തിനിടെ ജയ് ശ്രീരാം മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന്. കർഷക സമരത്തിലെ പ്രകോപനങ്ങൾക്ക് പിന്നിൽ ദില്ലി പോലീസ് എന്ന് പിടിയിലായ അക്രമി. തലക്കെട്ടുകൾ കണ്ടുകഴിഞ്ഞു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകാം. ഇന്ന് കേരളം കേട്ട സുപ്രധാന രാഷ്ട്രീയ പ്രസ്താവനകളിലൊന്ന് AICC നേതാവ് അശോക് ഗെലോട്ടിൻ്റെതാണ്. കേന്ദ്ര സർക്കാർ ദേശീയ ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അശോക് ഗെലോട്ട് ഇന്ന് തുറന്നു പറഞ്ഞത്. NIA അന്വേഷണം, CBI അന്വേഷണം, CAG റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് LDF സർക്കാരിനെ ആക്ഷേപിക്കുന്നതിനിടെ എന്തായാലും കോൺഗ്രസ് ദേശീയ നേതാവ് കേരളത്തിലെത്തിയപ്പോൾ നടത്തിയ ഈ പ്രസ്താവന കേരളത്തിലെ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നത് തന്നെയാണ്. എന്തായാലും ആദ്യ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്, കാണാം. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾക്ക് കൈവിട്ട് പിന്തുണ നൽകുന്ന KPCCയും പ്രതിപക്ഷ നേതാവിനെയും വെട്ടിലാക്കിയ നിലപാടാണ് ഹൈക്കമാൻഡ് നിരീക്ഷകൻ അശോക് ഗെഹ്ലോട്ട് നടത്തിയത്. മുൻപ് ഇത്തരം അഭിപ്രായം രേഖപ്പെടുത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ ചെന്നിത്തല രംഗത്തു വന്നിരുന്നു. രാഹുൽ കേരളത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ പക്ഷം. പിന്നെ രാഹുൽ ഗാന്ധിയെപ്പോലൊരു നേതാവ് ഇവിടെ വന്നിട്ട് അദ്ദേഹം പ്രാദേശിക വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അദ്ദേഹം അതങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ കാര്യങ്ങൾ പറയാൻ. പക്ഷേ അതേ ചിഹ്നത്തിലേക്ക് തന്നെ KPCC ആസ്ഥാനത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെയുള്ള ഗെഹ്ലോട്ടിന്റെ വിമർശനം എല്ലാ നേതാക്കളുടെയും പ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയും മുന്നിൽ വിവർത്തനം ചെയ്യേണ്ടി വന്നു എന്നത് കൗതുകമായി. ഇൻകം ടാക്സ്, ED സബ്കാ ദുരുപയോഗ കിയാ ജാ രഹാ ഹൈ, ഐസാ ആജ്ക ഭി നഹീ ഹുആ. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും പലതരത്തിൽ സംസ്ഥാന ഗവൺമെന്റുകളെ ഉൾപ്പെടെ തകർക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഓരോ നീക്കവും വാർത്താ സമ്മേളനങ്ങളിലൂടെ ശക്തിപ്പെടുത്തിയ ചെന്നിത്തലയെ കൊണ്ട് തന്നെ അത് തിരുത്തി പറയിപ്പിക്കുകയായിരുന്നു അശോക് ഗെഹ്ലോട്ട് ചെയ്തത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.
എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടല്ല കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ്. നേരത്തെ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയട്ടെ, കേരളത്തിലെ കാര്യങ്ങളൊക്കെ പറയാൻ ഞങ്ങളിവിടെയുണ്ട് എന്ന് രമേശ് ചെന്നിത്തല നേരത്തെ പറഞ്ഞത്. ഇന്ന് അശോക് ഗെഹ്ലോട്ട് കൂടി കേന്ദ്ര ഏജൻസികളെ തള്ളി പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അത് ഏറ്റുപറയേണ്ട ഒരു അവസ്ഥയിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്കും പോകേണ്ടി വന്നു. എന്തായാലും CPIMൻ്റെ പ്രതികരണവും ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നു. കേന്ദ്ര ഏജൻസികളെ പറ്റി അശോക് ഗെഹ്ലോട്ട് പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ കാതുകൂർപ്പിച്ച് കേൾക്കണമെന്നാണ് CPIM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A.V.ജയരാഘവൻ ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ഉമ്മൻചാണ്ടി മുൻപ് കോൺഗ്രസിനെ നയിച്ചപ്പോൾ കനത്ത തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുണ്ടെന്നും അതിനാൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിന് പുതുമയില്ല എന്നുമാണ് വിജയരാഘവൻ ഇന്ന് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ഇന്ന് കേരളത്തിലെത്തിയ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് മുതിർന്ന നേതാക്കളെ സാക്ഷി നിർത്തി കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരീകരിക്കുന്നുവെന്ന് തുറന്നടിച്ചിരുന്നു. ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട CPIM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A.V.ജയരാഘവൻ ഗെഹ്ലോട്ടിനെ പിന്തുണച്ചു. എന്നാൽ ഗെഹ്ലോട്ടിന്റെ അഭിപ്രായമല്ല സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെന്നും കുറ്റപ്പെടുത്തി. കേന്ദ്ര കോൺഗ്രസ്സുകാർ അതിനെ വിമർശിക്കുന്നു. അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വിമർശിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് BJP വിധേയത്വം മർമ്മപ്രധാനമാണ്. ഈ കേന്ദ്ര ഏജൻസികളെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എതിർക്കില്ല. അതിൻ്റെ എല്ലാ തെറ്റായ നിലപാടിനെയും അവർ സാധൂകരിക്കും. ഉമ്മൻചാണ്ടി നേതൃസ്ഥാനത്ത് തുടർന്നപ്പോഴാണ് UDFന് കനത്ത തോൽവി ഉണ്ടായതെന്നും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിന് പുതുമയില്ലെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. UDFന് നയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയ ആ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വ സ്ഥാനം അലങ്കരിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. അത്തരം ഒരു ഭരണത്തിൻ്റെ നേതാവിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്ന സവിശേഷതയും UDFനെ സംബന്ധിച്ചിടത്തോളം വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അത് ഒരു വളർച്ചയായിട്ടൊന്നും നമ്മൾ കാണേണ്ടതില്ല. നിയമം കേരളത്തിലെ ഗുജറാത്താണെന്ന കുമ്മനത്തിന്റെ പ്രസ്താവന ഓർമ്മിപ്പിക്കുന്നത് വംശഹത്യയുടെ ഗുജറാത്തിനെയാണ്. മരണം വരെ ഒരു വ്യക്തി MP MLA ആവുക എന്ന നയം CPIMനില്ലെന്നും രണ്ട് ടേം എന്നതാണ് പൊതുനയമെന്നും എന്നാൽ ചില മണ്ഡലങ്ങളിൽ ഇളവുണ്ടാകുമെന്നും A.V.ജയരാഘവൻ വ്യക്തമാക്കി. NCP നേതൃത്വവുമായി മുഖ്യമന്ത്രി നല്ല നിലയിൽ ആശയവിനിമയം നടത്തി വരികയാണ്. January 24 മുതൽ 31 വരെ എല്ലാ വീടുകളും CPIM പ്രവർത്തകർ സന്ദർശിക്കും. LDFന്റെ യോഗം 27 തിരുവനന്തപുരത്ത് ചേരുമെന്നും A.V.ജയരാഘവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. എന്തായാലും ഗ്രൂപ്പ് തർക്കങ്ങളും നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ കാണാൻ കഴിയുന്നതെന്നാണ് സൂചിപ്പിക്കേണ്ടത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആര് നയിക്കുമെന്ന് പറയാനാകാതെ കുഴയുകയാണ് AICC നിരീക്ഷകരും നേതാക്കളുമെന്നാണ് ഇന്നുള്ള ഒരു വാർത്ത. AICC നേതാക്കൾ പങ്കെടുത്ത ആദ്യ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയിലും ഈ അഭിപ്രായ ഭിന്നത ഇന്ന് തുറന്നു കാട്ടപ്പെട്ടു. രമേശ് ചെന്നിത്തലയുടെ കേരള പര്യടന യാത്ര ഉദ്ഘാടനത്തിന് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തില്ല എന്നതും പ്രധാന സംഗതിയാണ്. നേതാക്കൾക്ക് പ്രവർത്തകർക്ക് ജനങ്ങളുമായി ബന്ധമില്ല എന്ന് KPCC യോഗത്തിൽ രമേശ് ചെന്നിത്തല ഇന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ പരാതികൾ നേതൃത്വത്തെ KV തോമസും അറിയിച്ചു. ഇത്തരം പരാതികൾ K.മുരളീധരനും VM സുധീരനും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഏറ്റവും വലിയ സൂചന കൂടിയായി. റിപ്പോർട്ടുണ്ട്, കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ കോൺഗ്രസിലും UDFലും അഭിപ്രായ സമന്വയമുണ്ടാക്കാൻ AICC നിരീക്ഷകർ പങ്കെടുത്ത ആദ്യ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയും KPCC യോഗവും നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ വേദിയായി മാറി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നാണ് AICC നിരീക്ഷകൻ ജി പരമേശ്വരയുടെ മറുപടി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ആർക്കെന്ന ചോദ്യമാണ് KPCC യോഗത്തിൽ ഉയർന്നത്. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്തം പാർട്ടി നേതാക്കളിലും പ്രവർത്തകരിലും കെട്ടിവച്ച് തലയൂരാനായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ശ്രമം. ഇടതുമുന്നേറ്റത്തിന് കാരണം സർക്കാരിന്റെ സൗജന്യ ഭക്ഷ്യക്കിറ്റും ജനക്ഷേമ പ്രവർത്തനങ്ങളുമാണെന്ന യോഗത്തിന്റെ അഭിപ്രായം ചെന്നിത്തല എതിർത്തു. പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ജനങ്ങളുമായി ബന്ധമില്ല, ഇതാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇത്തവണ ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ വിപത്താണെന്നും വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകാൻ നിൽക്കരുതെന്നും KC വേണുഗോപാലിന്റെ താക്കീതും യോഗത്തിൽ ഉയർന്നു. ഈ വിമർശനങ്ങൾ യോഗത്തിൽ നടക്കുമ്പോഴും KPCC അധ്യക്ഷന്റെ മുറിയിൽ അശോക് ഗെഹ്ലോട്ടും താരിഖ് അൻവറും ഇടഞ്ഞു നിൽക്കുന്ന KV തോമസിനെ അനുനയിക്കാനുള്ള ആശ്രമത്തിലായിരുന്നു. ചർച്ചയിൽ ഉപാധികൾ മുന്നോട്ട് വെച്ച KV തോമസ് പരാതികളുണ്ടെന്നും ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചെന്നും വ്യക്തമാക്കി. ചില പരാതികളുണ്ട്,
ഉമ്മൻചാണ്ടി മേൽനോട്ട സമിതി ചുമതല ഏറ്റെടുത്തതും ആദ്യ യോഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കാൻ ശശി തരൂരിനെ ചുമതലപ്പെടുത്തിയതും ചെന്നിത്തലയ്ക്കും കൂട്ടർക്കുമുള്ള തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല ചെന്നിത്തലയുടെ കേരള പര്യടന യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി എത്തില്ല എന്നതും ACC നേതൃത്വം ആർക്കൊപ്പമെന്ന സൂചന നൽകുന്നു. അതേസമയം വ്യക്തമായ കാരണമില്ലാതെ കെ മുരളീധരനും VM സുധീരനും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും വരും ദിനങ്ങളിൽ ചർച്ചയാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ബന്ധമില്ലാതെ നേതാക്കൾ സ്ഥിരം പ്രസ്താവനകൾ ഇറക്കും. എന്ത് അധികാരം, പദവി, സീറ്റ് ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിലെ പ്രധാന പ്രശ്നം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഇതിനിടെ മറ്റൊരു വാർത്ത കൂടി വരുന്നു. UDF കൺവീനർ MM ഹസനെ KPCC തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഇന്ന് രമേശ് ചെന്നിത്തലയിൽ നിന്നുണ്ടായത്. കേരള യാത്രയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായതുകൊണ്ടാണ് ഹസൻ മേൽനോട്ട സമിതിയിൽ പങ്കെടുക്കാത്തതെന്നാണ് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത്. മാധ്യമങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല എന്നുമാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചത്. എന്തായാലും KPCCയെ പോലും കടത്തി വെട്ടിക്കൊണ്ടാണ് 10-അംഗ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയെ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമിതിയിലുണ്ട്. പക്ഷേ അതിൽ UDF അധ്യക്ഷൻ ഹസനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പരാതിയായി ഉയരുകയും അതിനുള്ള മറുപടിയാണ് ചെന്നിത്തല എന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. അതേസമയം ഇതേ കേരളത്തിലെ തർക്കം ദേശീയ തലത്തിലുമുണ്ട്. വ്യക്തി അധിക്ഷേപത്തിന് വഴിമാറി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം എന്നാണ് ഇന്നത്തെ വാർത്ത. ഗുലാം നബി ആസാദ് ആരും തിരിച്ചറിയാത്ത നേതാവെന്നാണ് അശോക് ഗെലോട്ട് പറഞ്ഞത്. മര്യാദ കെട്ട് പെരുമാറാൻ അശോക് ഗെലോട്ടിന് അവകാശമില്ല എന്ന് ആനന്ദ് ശർമ്മയും ഇന്ന് തിരിച്ചടിച്ചു. എന്തായാലും ഈ തർക്കം രൂക്ഷമായതോടെ മോശം വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് രാഹുൽ ഗാന്ധിക്ക് താക്കീത് നൽകേണ്ട ഒരു സ്ഥിതിയിലേക്കും വന്നു. റിപ്പോർട്ട് കാണാം. അധ്യക്ഷ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേർന്നത്. പാർട്ടി അധ്യക്ഷൻ, പ്രവർത്തക സമിതി, തെരഞ്ഞെടുപ്പ് സമിതികളിലേക്ക് ഉടൻ തെരഞ്ഞെടുപ്പ് വേണമെന്ന് ഗാന്ധി കുടുംബത്തിനെതിരായ നേതാക്കളുടെ സംഘം ആവശ്യപ്പെട്ടു. ഇതിൽ പ്രമുഖൻ ഗുലാം നബി ആസാദായിരുന്നു. ആസാദിന്റെ ആവശ്യത്തിന് വ്യക്തി അധിക്ഷേപം കൊണ്ടായിരുന്നു രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് മറുപടി നൽകിയതെന്ന് ഒരു ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾ ആരും തിരിച്ചറിയാത്ത നേതാവാണ്, എന്താണ് നിങ്ങളുടെ വ്യക്തിത്വമെന്നായിരുന്നു അശോക് ഗെഹ്ലോട്ട് ഗുലാം നബിയോട് ചോദിച്ചത്. തൊട്ടു പിന്നാലെ മര്യാദയില്ലാതെ പെരുമാറാൻ ഗെഹ്ലോട്ടിന് അവകാശമില്ലെന്ന് വിമത സംഘത്തിലെ ആനന്ദ് ശർമ്മ തിരിച്ചടിച്ചു. വാക്കേറ്റം പരിധി വിട്ടതോടെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നേതാക്കളെ വിലക്കി. AK ആന്റണി, അംബിക സോണി അടക്കമുള്ള നേതാക്കൾ കുടുംബവാഴ്ചാ സംഘത്തിന് പ്രവർത്തക സമിതി യോഗത്തിൽ നേതൃത്വം നൽകി. പ്രവർത്തക സമിതി യോഗത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ സ്ഥാനചലനമുണ്ടാകുമെന്ന ഭയം മൂലം തെരഞ്ഞെടുപ്പ് മെല്ലെ മതിയെന്ന നിലപാടിലായിരുന്നു ആന്റണി അടക്കമുള്ളവർ. ഉൾപാർട്ടി ചർച്ചകളെ വ്യക്തി അധിക്ഷേപം കൊണ്ട് നേരിടുന്ന അശോക് ഗെഹ്ലോട്ടാണ് സംസ്ഥാന കോൺഗ്രസിന്റെ പ്രശ്നപരിഹാരത്തിന് കേരളത്തിലെത്തിയതെന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJP സ്റ്റാർ ക്യാമ്പയിനർമാരായി മാറുന്നത് 1 മോദി, 2 യോഗി എന്നിവരൊക്കെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ആ സ്ഥാനങ്ങൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമാണ്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധി പ്രചരണത്തിനെത്തിയെന്നാണ് ഇന്നത്തെ വാർത്ത. 3 ദിവസങ്ങളിലായി 5 ജില്ലകളിലാണ് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ പ്രചരണം നടത്തുക. അതേസമയം തമിഴ്നാട്ടിലെത്തിയിട്ടും രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചരണത്തിന് എത്താത്തത് ചർച്ചയാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയ ദിനങ്ങൾ മാത്രം ശേഷിക്കെ ഹൈക്കമാൻഡ് ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് കേരളത്തിൽ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് പോരുകൾക്കും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ ദയനീയ തോൽവിക്കുമിടെയാണ് കോൺഗ്രസ് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതി അധ്യക്ഷനായി നിയോഗിച്ച ശേഷം ദേശീയ നേതാവ് അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഇതിനിടയിലാണ് തമിഴ്നാട്ടിൽ 3 ദിനം പ്രചരണം നടത്തുന്ന വയനാട് MP കൂടിയായ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് എത്തുന്നില്ലെന്ന ചോദ്യം ഉയരുന്നത്. തമിഴ്നാട് ജനതയുമായി തനിക്ക് കുടുംബ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്ന രാഹുൽ സ്വന്തം മണ്ഡലമായ വയനാട്ടിൽ നീണ്ട ഇടവേളകൾക്കിടെ വിരുന്നുകാരനായി പ്രത്യക്ഷപ്പെടുന്നതും വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാനമായ തോൽവി കേരളത്തിൽ കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന ഭയം കൊണ്ടാണ് രാഹുൽ പ്രചരണത്തിന് ഇറങ്ങാത്തതെന്നും ചില അഭ്യൂഹങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. കോൺഗ്രസിലെയും UDFലെയും വലിയ നേതാക്കളുടെ വാർത്തകളൊക്കെ തന്നെയാണ് നമ്മൾ കേട്ടത്. എന്നാൽ പ്രാദേശിക തലത്തിലും ഇതേ വിഷയങ്ങൾ തന്നെ നിലനിൽക്കുന്നു എന്നാണ് ഇന്നൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ കൈവശമുള്ള ഇരിങ്ങാലക്കുട സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് ഒരു പ്രമേയം ഇന്ന് പാസ്സായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്നാണ് ഇരിങ്ങാലക്കുട, കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ഇന്ന് പ്രമേയം പാസ്സാക്കിയത്. വിരലിലെണ്ണാൻ പോലും പ്രവർത്തകരില്ലാത്ത ഒരു ഘടകകക്ഷിയെ ഇനിയും ചുമക്കാൻ ആവില്ല എന്നാണ് ഈ കോൺഗ്രസ് പ്രമേയം. കോൺഗ്രസ് പാർട്ടിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനെത്തിയ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിന്റെ ചാർജുകാരനും
കെ പി സി സി സെക്രട്ടറി മുൻ എം പിയുമായ ചാൾസ് ഡയസ് പങ്കെടുത്ത യോഗങ്ങളിലാണ് ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലെ 9 മണ്ഡലം പ്രസിഡന്റുമാരും ഒപ്പിട്ട പ്രമേയത്തിൽ കേരള കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണുള്ളത്. ജയിക്കുമ്പോൾ സ്വന്തം കഴിവായും തോൽക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ കുറ്റമായും പരസ്യപ്രതികൾ നടത്തുന്ന എട്ടുകാലി മമ്മൂഞ്ഞുമാരാണ് കേരള കോൺഗ്രസ് എന്നും പ്രമേയത്തിൽ പറയുന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്കും കേരള കോൺഗ്രസിനെതിരെ പരാതി നൽകാനാണ് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളുടെ തീരുമാനം. ഇരിങ്ങാലക്കുട നാം യോഗത്തിൽ പങ്കെടുത്ത ഇരിങ്ങാലക്കുടക്കാരായിട്ടുള്ള എല്ലാവരും ഐക്യ കണ്ഠേന ഹർഷാരവത്തോടു കൂടിയിട്ടാണ് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെയും കെ പി സി സി ഡി സി സി ഇരിങ്ങാലക്കുടക്കാരായിട്ടുള്ള കെ പി സി ഡി സി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരാണ് ആ പ്രമേയം അവതരിപ്പിച്ചത്. എല്ലാ മണ്ഡലം പ്രസിഡന്റുമാരും ആ പ്രമേയങ്ങളിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ കൈപ്പത്തി ചിഹ്നത്തിന് തന്നെ ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളതാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ തീരുമാനം. അത് ഞങ്ങൾ കെ പി സി സിയിലേക്കും യു ഡി എഫിലേക്കും പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട ഉൾപ്പെടെ സംസ്ഥാനത്ത് മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും കേരള കോൺഗ്രസ് തന്നെ ഇത്തവണയും മത്സരിക്കും എന്ന പി ജെ ജോസഫിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇരിങ്ങാലക്കുടയിൽ തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പി ജെ ജോസഫ് വിഭാഗത്തിനെതിരെ പ്രമേയം പാസാക്കിയത് എന്നതും ശ്രദ്ധേയമായി. കൈരളി ന്യൂസ്, തൃശൂർ. ബി ജെ പിയിലും ഇതേ ചർച്ചകളൊക്കെ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് മത്സരിക്കുന്നത്, ആർക്കൊക്കെയാണ് സീറ്റ് ലഭ്യമാകുക എന്ന ചർച്ചകളൊക്കെ ബി ജെ പിയിലും ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞു. എന്തായാലും പാർട്ടി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് പറഞ്ഞത്. ഈ മാസം 29 ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. 140 സീറ്റിലും NDA മത്സരിക്കും. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കും അയോഗ്യതയില്ല എന്നും മുരളീധരൻ വ്യക്തമാക്കി. സിനിമാ താരമെന്ന് പറയുമ്പോൾ അത് സുരേഷ് ഗോപിയാണോ? ഇപ്പം തന്നെ രാജേട്ടനുണ്ട്, മുരളിയേട്ടനുണ്ട്, സീറ്റൊക്കെ ചോദിച്ചുകൊണ്ട്. അതിനിടയിൽ ഇനി സുരേഷ് ഗോപി MPക്കാണോ, എന്തായിരിക്കും മുരളീധരൻ പറഞ്ഞത്, കേട്ടു നോക്കാം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ തിരഞ്ഞെടുപ്പിൽ രംഗത്താകും. അല്ല, അത് പാർട്ടി നിങ്ങളാണ് പാർട്ടിയെങ്കിൽ നിങ്ങൾ തീരുമാനിക്കും. അല്ല, അങ്ങനെ പരീക്ഷണമൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഗൗരവത്തോടുകൂടിയും തിരഞ്ഞെടുപ്പിനെ നേരിടും. അത് ആരെയൊക്കെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമാ താരങ്ങൾക്ക് അയോഗ്യതയൊന്നുമില്ല. തിരഞ്ഞെടുപ്പ് തുടങ്ങാൻ പോകുന്നത് 140 സീറ്റിൽ മത്സരിക്കും. കെ പി സി സിയുടെ മുറ്റത്ത് നിന്ന് നമ്മളൊരു ലെവൽ ക്രോസിൻ്റെ സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇനി തീവണ്ടി പോകും വരെ ഇനി കാത്തിരിക്കേണ്ട അവസ്ഥയില്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ ഇന്ന് പറയുകയും ചെയ്തത്. അത് പുതിയ വികസന കാഴ്ചപ്പാടോടെയാണ് മുഖ്യമന്ത്രി ഇന്ന് ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും ട്രെയിൻ ഉണ്ടോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ഇനി ഈ ലെവൽ ക്രോസുകളിൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ദാ സ്റ്റോപ്പ് എന്നൊക്കെ ബോർഡ് കാണുമ്പോൾ നമുക്ക് അവിടെ ഇനി അങ്ങനെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല. ലെവൽ ക്രോസുകൾ ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന രീതിയിലേക്ക് സംസ്ഥാനം നീങ്ങുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത്. വിവിധ ജില്ലകളിലായി 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. ഈ ഉദ്ഘാടനം ഓൺലൈൻ വഴി മുഖ്യമന്ത്രി നിർവഹിക്കുകയായിരുന്നു. തടസ്സരഹിതമായ ഒരു റോഡ് ശൃംഖല അനിവാര്യമാണ് എന്നാണ്, അത് വികസനത്തിന് അനിവാര്യമാണ് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ലെവൽ ക്രോസ് വിമുക്ത കേരളം എന്ന ലക്ഷ്യവുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിയുള്ള നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ 2 മേൽപ്പാലങ്ങൾ വീതവും തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ ഓരോ മേൽപ്പാലം വീതവുമാണ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ വികസനത്തിന്റെ കുതിപ്പേകിയാണ് 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. നാടിന്റെ സമഗ്ര വികസനത്തിന് തടസ്സരഹിത റോഡ് ശൃംഖല അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് സർക്കാർ ലെവൽ ക്രോസ് വിമുക്ത കേരളമെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ലെവൽ ക്രോസ് വിമുക്ത കേരളം എന്ന ലക്ഷ്യവുമായാണ് ഇത്തരം നിർമ്മാണങ്ങളിലേക്ക് നാം കടക്കുന്നത്. രൂപ മുതൽമുടക്ക് പ്രതീക്ഷിക്കുന്ന ഈ പ്രവൃത്തികളുടെ നിർമ്മാണം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഈ നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇവിടങ്ങളിലെ റെയിൽവേ ക്രോസ് കാരണം ഉണ്ടാകുന്ന ഗതാഗത തടസ്സം
അതിന് ശാശ്വതമായ പരിഹാരമാണ്. 251.48 crore rupees നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നടത്തുന്നത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇനി ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്ക് പോകാം. ഇന്ന് രോഗം ബാധിച്ചത് പോസിറ്റീവ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ 6,960 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവ് ആയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിലെ കണക്കുകളാണ് വരുന്നത്. 5,283 പേർക്ക് രോഗമുക്തി എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 23 മരണമുണ്ടായിരിക്കുന്നു. ആകെ സംസ്ഥാനത്ത് മരണം 3,587 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 6,339 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതേസമയം 499 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നും ഇന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 49 ആരോഗ്യ പ്രവർത്തകർ കൂടി രോഗം ബാധിച്ചിരിക്കുന്നു. 24 മണിക്കൂറിനിടെ 61,066 സാമ്പിളുകൾ പരിശോധിച്ചിരിക്കുന്നു. ചികിത്സയിലുള്ളവരുടെ എണ്ണം 72,048 ഇപ്പോൾ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് 72,048 ആളുകളാണ്. അതേസമയം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്ന നിരക്കിലാണ്. 11% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ദിവസവും സമാന നിലയിൽ തന്നെയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സൂചിപ്പിച്ചത്. പുതിയ 3 ഹോട്ട്സ്പോട്ടുകൾ കൂടിയാണ് കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ഇന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ വർദ്ധിപ്പിക്കാനുള്ള ആക്ഷൻ പ്ലാൻ കൂടി നടപ്പിലാക്കിയാണ്. വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം 249 ഉയർത്തിയെന്നാണ് ഈ ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ലഭ്യമാകുന്നത്. അസൗകര്യമുള്ളവർക്ക് പകരം മറ്റാളുകൾക്ക് കൂടി അവസരം നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോഴുള്ളത്. അതായത് 133 വാക്സിൻ കേന്ദ്രങ്ങളാണ് ഇപ്പോഴുള്ളത്. അത് 249 ഉയർത്തിയിരിക്കുന്നു. കൂടുതൽ ആളുകൾക്ക് ഈ വാക്സിനേഷൻ എടുക്കാനുള്ള സൗകര്യം കൂടി തൽഫലമായി ലഭ്യമാകും. റിപ്പോർട്ട് കാണാം. February 15 ശേഷമാകും അടുത്തഘട്ട കോവിഡ് വാക്സിനേഷൻ സംസ്ഥാനത്ത് ആരംഭിക്കുക. ഇതിന് മുന്നോടിയായി വാക്സിനേഷൻ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ആക്ഷൻ പ്ലാന്റെ ഭാഗമായി വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം 141 നിന്നും 249 ഉയർത്തുന്നത്. കൂടുതൽ വാക്സിൻ സംസ്ഥാനത്തെത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. പല കാരണങ്ങളാൽ ആരോഗ്യ പ്രവർത്തകർക്ക് നിശ്ചയിച്ച സമയത്ത് വാക്സിൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് കണക്കിലെടുത്ത് വാക്സിൻ എടുക്കേണ്ട ദിവസം അസൗകര്യമുണ്ടെങ്കിൽ പകരം മറ്റാളുകൾക്ക് അവസരം നൽകാനും തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി 48 മണിക്കൂർ മുൻഭാഗം അറിയിപ്പ് നൽകുക. ആരോഗ്യ പ്രവർത്തകരും കോവിഡ് മുന്നണി പോരാളികളും ഉൾപ്പെടെ ആകെ 487,306 പേരാണ് കോവിഡ് വാക്സിനേഷനു വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഒരു കാഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. മോദിയും മമതയും തമ്മിലുള്ള കൊമ്പുകോർക്കലിന് ഇന്ന് കൊൽക്കത്ത സാക്ഷിയായെന്നാണ് വാർത്ത. ആ ദൃശ്യങ്ങൾ നമ്മൾ സൈഡിൽ കാണിക്കുന്നുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മവാർഷിക ചടങ്ങിൽ നിന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് ഇറങ്ങിപ്പോയതാണ് സംഭവം. മമത പ്രസംഗിക്കുമ്പോൾ വേദിയുടെ വിളിയിൽ ജയ് ശ്രീരാം വിളികൾ മുഴങ്ങിയതാണ് മമതയെ പ്രകോപിപ്പിച്ചത്. പ്രസംഗം പാതി വഴിയാക്കി മമത ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇത് രാഷ്ട്രീയ പരിപാടിയല്ല, സർക്കാർ പരിപാടിയാണ്. അതിലേക്ക് ഒരാളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒരു കാരണവശാലും അപമാനിക്കരുത് എന്നായിരുന്നു ഇന്ന് മമത സ്വീകരിച്ച നിലപാട്. നേരത്തെ നേതാജിയുടെ ജന്മവാർഷികം ദേശീയ അവധിയായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിലും മമത പരസ്യമായി പ്രതിഷേധം അറിയിച്ചിരുന്നു. അതിനിടെയാണ് ഇന്ന് മമത പ്രസംഗിക്കുമ്പോൾ വേദിയിൽ ജയ് ശ്രീരാം വിളികൾ മുഴങ്ങിയത്. അതോടെ പ്രസംഗം പാതി വഴിയാക്കി മമത വേദി ബഹിഷ്കരിക്കുകയായിരുന്നു. റിപ്പോർട്ട് കാണാം. BJP തൃണമൂൽ പോര് രൂക്ഷമായി തുടരുന്നതിനിടെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി മമതാ ബാനർജിയും വേദി പങ്കിട്ടത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125 ജന്മവാർഷികത്തോടനുബന്ധിച്ച് പരാക്രം ദിവസ് ആഘോഷങ്ങൾക്കായാണ് പ്രധാനമന്ത്രി ബംഗാളിലെത്തിയത്. എന്നാൽ ചടങ്ങിൽ BJP പ്രവർത്തകർ ജയ് ശ്രീറാം വിളിച്ചതോടെ മമതാ ബാനർജി പ്രതിഷേധിച്ചു. മമത തന്റെ പ്രസംഗം പാതി വഴിയിൽ നിർത്തി. അതേസമയം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതം എല്ലാവർക്കും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേതാജി അനുസ്മരണ നാണയവും തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി. നേതാജി ഭവൻ പ്രധാനമന്ത്രി സന്ദർശിച്ചു. ചടങ്ങിന്റെ തുടക്കത്തിൽ നേതാജിക്ക് ആദരമർപ്പിച്ച് കലാവിരുന്ന് നടന്നു. കൈരളി ന്യൂസ്, ദില്ലി. കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ദില്ലിയിൽ കർഷക സമരത്തിനിടെ നുഴഞ്ഞുകയറിയ അക്രമി കുറ്റസമ്മതം നടത്തിയെന്നാണ് ഇന്നത്തെ പ്രധാന വാർത്ത. സമരത്തിൽ നുഴഞ്ഞുകയറി അക്രമം അഴിച്ചുവിടാനായിരുന്നു ഇയാളുടെ ലക്ഷ്യം. എന്തായാലും കർഷക നേതാക്കളെ വെടിവെച്ച് കൊല്ലാനാണ് പദ്ധതി ഇട്ടത് എന്നാണ് അദ്ദേഹം ഇന്ന് തുറന്നു സമ്മതിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 26 നടക്കുന്ന റാലിക്കിടെ പോലീസിന് നേരെ വെടിയുതിർക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു എന്നുമാണ് ഈ അക്രമി ഇന്ന്
ഹരിയാന പോലീസിനോട് പറഞ്ഞത്. ഈ അക്രമി സംഘം ഇയാൾ മാത്രമല്ല മറ്റു ചില ആളുകൾ കൂടി ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നു. ഈ സംഘത്തിന് പിന്നിൽ ദില്ലി പോലീസാണ് എന്നുകൂടിയാണ് അക്രമി ഇന്ന് ഹരിയാന പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തത്. അതേസമയം റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ നടത്താനിരുന്ന ട്രാക്ടർ റാലിക്ക് ഇന്ന് ഉപാധികളോടെ ദില്ലി പോലീസ് അനുമതി നൽകിയെന്ന വാർത്തയുമുണ്ട്. ദില്ലി ബ്യൂറോ നൽകുന്ന റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരെ കൊലപ്പെടുത്താനുള്ള ശ്രമവുമായി സിംഗു ബോർഡറിൽ നുഴഞ്ഞുകയറിയ അക്രമിയെ കർഷകരാണ് പിടികൂടി ഹരിയാന പോലീസിന് കൈമാറിയത്. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം അക്രമി കുറ്റം സമ്മതിക്കുകയായിരുന്നു. കർഷക നേതാക്കൾക്ക് നേരെ വെടിയുതിർക്കാനും റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലിയിൽ പോലീസിന് നേരെ വെടിയുതിർത്ത് സമരം അലങ്കോലപ്പെടുത്താനുമാണ് അതിർത്തിയിലെത്തിയതെന്ന് പ്രതി സമ്മതിച്ചു. കൊലപ്പെടുത്താനെത്തിയ അക്രമിയെ അർദ്ധരാത്രിയിൽ തന്നെ കർഷക നേതാക്കൾ പിടികൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയും സംഭവം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. കർഷക സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിൽ കർഷകരോട് സംസാരിക്കുകയും പിന്നീട് കൂടെ വന്ന സ്ത്രീ സുഹൃത്തിനോട് ഇതിന് വിപരീതമായി സംസാരിക്കുകയും ചെയ്തത് കേട്ട കർഷകർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അക്രമിയുടെ തനിനിറം പുറത്തുവന്നത്. പോലീസ് വസ്ത്രധാരിയായ പേരറിയാത്ത ആളാണ് തനിക്ക് പരിശീലനം നൽകിയതെന്ന് അക്രമി മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിച്ചിരുന്നു. അതേസമയം അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വിശദമായ ചോദ്യം ചെയ്യൽ കഴിയാതെ മറുപടി പറയാൻ സാധിക്കില്ല എന്നും ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖത്തർ വ്യക്തമാക്കി. 11-ാം വട്ട ചർച്ചയുടെ പരാജയവും സമരമൊഴിപ്പിക്കാനുള്ള ദില്ലി പോലീസ് ഹർജി സുപ്രീംകോടതി തള്ളുകയും ചെയ്ത സാഹചര്യത്തിൽ അക്രമത്തിലൂടെ സമരം അലങ്കോലപ്പെടുത്താൻ കേന്ദ്രം ശ്രമിക്കുകയാണെന്ന് കർഷക നേതാക്കൾ വിമർശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി. എന്തായാലും ഉൽപാദകനെയും ഉപഭോക്താവിനെയും കൊള്ളയടിക്കുന്ന നിയമമാണ് കാർഷിക ഭേദഗതി നിയമങ്ങളെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള ഇന്ന് പറഞ്ഞു. നിയമം നടപ്പായാൽ കർഷകർ എന്ന വിഭാഗം ഇല്ലാതാകുമെന്നും കോർപ്പറേറ്റുകളുടെ കയ്യിലാകും കാർഷിക മേഖലയുമെന്നുമാണ് എസ് രാമചന്ദ്രൻപിള്ള ഇന്ന് പ്രതികരിച്ചത്. ദില്ലിയിൽ സമരം നടത്തുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത കർഷക സമിതി രാജ്ഭവന് മുന്നിൽ നടത്തുന്ന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാക്കുകൾ കേൾക്കാം. ഈ രാജ്യത്തിലെ ഉൽപാദകനും ഉപഭോക്താവും കൊള്ളയടിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇതിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്തുണ്ടാവുന്നത്. സുപ്രീംകോടതി ഇടപെട്ടു. സുപ്രീംകോടതി പറഞ്ഞു, ഞങ്ങൾ കുറേ മാസത്തേക്ക് ഇത് നടപ്പാക്കില്ല, ഞങ്ങളൊരു സമിതിയെ നിശ്ചയിക്കും. ആ സമിതിയെപ്പറ്റി സഖാവ് സത്യൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഈ നിയമത്തെ അനുകൂലിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കൃഷിക്കാരത് അംഗീകരിച്ചില്ല, സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. സുപ്രീംകോടതി വെച്ച നിർദ്ദേശം ഇന്നിപ്പോ പുതുക്കി കേന്ദ്ര ഗവൺമെന്റ് വെച്ചിരിക്കുകയാണ്. എന്തായാലും പെട്രോൾ വില നിർണ്ണയം കുത്തുകൾക്ക് കൈമാറിയതിൻ്റെ ഭവിഷ്യത്ത് അത് രാജ്യം അനുഭവിക്കുക തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. രാജ്യത്ത് ഇന്ധനവില ഇന്നും കൂട്ടിയിരിക്കുന്നു. പെട്രോളിന് 25 പൈസയും ഡീസലിന് 26 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. തുടർച്ചയായ ഈ വില വർധനവ് പെട്രോൾ വില ഇന്ത്യയിൽ വീണ്ടും റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പെട്രോളിന് ഒരു ദിവസം 25 പൈസ വീതം വർദ്ധിപ്പിച്ചാൽ പോലും 14.5 കോടിയോളം കമ്പനികൾക്ക് ഒരു ദിവസം അധികമായി പിരിച്ചെടുക്കാനാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പെട്രോളിന് മാത്രമല്ല ഡീസലിനും അടിക്കടി വില കൂടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ കണക്കിൽ എത്ര വലിയ കൊള്ളയാണ് നടക്കുന്നതെന്ന് ഈ കേട്ടിരിക്കുന്നവർ ഓർക്കുക. എന്തായാലും വില വർദ്ധിക്കുന്നതോടെ നമ്മുടെ കുടുംബ ബജറ്റിൻ്റെയൊക്കെ താളം ആകെ തെറ്റും. ഒപ്പം തന്നെ ഈ ചെറുകിട വ്യവസായങ്ങൾ, തൊഴിൽ മേഖല, ഈ ഡ്രൈവേഴ്സൊക്കെ ആണെങ്കിലും ഈ ഓട്ടോ ടാക്സി മേഖലകളിലൊക്കെ വലിയ തകിടമറിച്ചിലാകും ഈ വില വർധനയിലുണ്ടാകുന്നത്. ഒപ്പം തന്നെ വിലക്കയറ്റം ഭീമമാകും, നമുക്ക് താങ്ങാനാകുന്നതിൽ അപ്പുറത്തേക്ക് പോകുമെന്ന് തന്നെയാണ് ഓർക്കേണ്ടത്. 50 രൂപയ്ക്ക് പെട്രോൾ നൽകാമെന്ന വാഗ്ദാനമൊക്കെ മോദി മറന്നു എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും പെട്രോൾ ഡീസൽ വിലവർധന ഇങ്ങനെ തുടർന്നാൽ എവിടെ ചെന്ന് അവസാനിക്കുമോ ആവോ? റിപ്പോർട്ട് കാണാം. ഒരു മാസത്തിനിടെ 8-ാം തവണയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് എണ്ണക്കമ്പനികൾ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. പെട്രോളിന് 25 പൈസയും ഡീസലിന് 26 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. ഇതോടെ ഇന്ധനവില സർവകാല റെക്കോർഡിലെത്തി. സംസ്ഥാനത്ത് പെട്രോളിന് 87.63 രൂപയും ഡീസലിന് 81.68 രൂപയുമായി. 2 മാസത്തിനിടെ രാജ്യത്ത് പെട്രോളിന് 4.95 രൂപയും ഡീസലിന് 5.60 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ലോകത്ത് ക്രൂഡ് ഓയിലിന്റെ വില ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എത്തി നിൽക്കുമ്പോഴാണ് രാജ്യത്ത് ഇന്ധനവില അടിക്കടി വർദ്ധിപ്പിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ദുരിതമനുഭവിക്കുകയും കർഷക സമരത്തിൽ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഈ വില വർധനവ്. കഴിഞ്ഞ 8 മാസം കൊണ്ട് 196,000 കോടി രൂപയാണ്
നികുതി വർധനവിലൂടെ കേന്ദ്ര സർക്കാർ പിരിച്ചെടുത്തത്. ഒരു ഭാഗത്ത് കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് നൽകുകയും മറുഭാഗത്ത് ഇന്ധനവില വർധനവ് പിടിച്ചു നിർത്താതെ ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രാജ്യത്ത് വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഇന്ന് നമ്മൾ അറിയേണ്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. വാളയാർ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി ലഭ്യമായിരിക്കുന്നു. പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ച് പാലക്കാട് പോക്സോ കോടതിയാണ് തുടരന്വേഷണത്തിന് അനുമതി നൽകിയത്. കേസ് അടുത്ത മാസം 5 വീണ്ടും പരിഗണിക്കും. പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് ബുധനാഴ്ചയാണ് പുനർവിചാരണ നടപടിക്രമങ്ങൾക്ക് പാലക്കാട് പോക്സോ കോടതിയിൽ തുടക്കം കുറിച്ചത്. അന്ന് തന്നെ തുടരന്വേഷണം ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ഹർജി നൽകിയിരുന്നു. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന ആർ നിശാന്തിനിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകിയത്. CRPC 173(8) പ്രകാരമുള്ള റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ന് ബഹുമാനപ്പെട്ട പാലക്കാട് പോക്സോ കോടതി അനുവദിച്ചിട്ടുള്ളതാണ്. രണ്ട് ക്രൈം നമ്പറാണ് ഉള്ളത്, അതായത് 43/17 240/17. ഈ രണ്ട് ക്രൈം നമ്പറുകളിലും തുടരന്വേഷണം കോടതി ഉത്തരവായിട്ടുള്ളതാണ്. കേസ് 5/2/2021 വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതികളായ വി മധു, ഷിബു എന്നിവരെ February 5 വരെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. പ്രതിഭാഗം ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് പരിഗണിക്കുന്നതിനായി കോടതി മാറ്റിവെച്ചു. എം മധുവിന് ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. തുടരന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി വാളയാർ സമരസമിതി അറിയിച്ചു. പ്രായപൂർത്തിയാവാത്ത സഹോദരിമാർ പീഡനത്തിനിരയായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിലെ പ്രതികളെ മതിയായ തെളിവില്ലാത്തതിനെ തുടർന്ന് 2019 October 25 പോക്സോ കോടതി വെറുതെ വിട്ടത്. അന്വേഷണത്തിനും പ്രോസിക്യൂട്ടർമാർക്കും വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് കുടുംബത്തിനൊപ്പം നിന്ന് സർക്കാർ നടത്തിയ നിയമ നടപടികളിലൂടെയാണ് ഇപ്പോൾ പുനർവിചാരണയും തുടരന്വേഷണവും സാധ്യമായിരിക്കുന്നത്. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് കേസന്വേഷണം CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, പാലക്കാട്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്നും അയച്ച 306 ആധാർ കാർഡുകൾ ആക്രിക്കടയിൽ കണ്ടെത്തിയെന്നാണ് വാർത്ത. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ആക്രിക്കടയിലാണ് ആധാർ കാർഡുകൾ കണ്ടെത്തിയത്. നമ്മൾ മുന്നിലൊരു പേപ്പർ കൂമ്പാരമുണ്ട്, ആക്രിക്കടയിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ തപ്പി പറിക്കാൻ എന്തൊക്കെ കിട്ടുമാവൂ, പേപ്പറുകളൊക്കെ ഉള്ളൂ. എന്തായാലും ആധാറൊന്നും കിട്ടാൻ വഴിയില്ല. അത് കാട്ടാക്കടയിലെ ആക്രിക്കടയിൽ തന്നെ പോയെങ്കിലേ കിട്ടാൻ വഴിയുള്ളൂ എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും അത് തീർത്തും ശ്രദ്ധ വേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഈ ആധാർ കാർഡൊക്കെ ആക്രിക്കടയിലേക്ക് വരുന്നത് എന്ന് തന്നെയാണ് ഈ സംശയം ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ബ്യൂറോ നൽകുന്ന ആ കാഴ്ച കാണാം. ഒരാൾ പേപ്പർ കൊണ്ടുവന്നു, ആട്ടാവിൽ കൊണ്ട് തട്ടി തിരിഞ്ഞിട്ടിരിക്കുമ്പോൾ പത്രക്കാർ സുമാനായി വന്നു തിരിഞ്ഞത്. ഇത് ആധാർ കാർഡാണ് കേറിക്കളയെന്ന് പറഞ്ഞു. ആണോ, ഇത് ആധാർ കാർഡാണ് ഞാനും പറഞ്ഞപ്പോൾ അങ്ങനെ മാറ്റി വെച്ച് മധുവിനെ വിളിച്ചു. മധുവിനെ വിളിച്ചപ്പോൾ ഈ സാധനം മാറ്റി വച്ച് പത്രക്കാർ വന്നു. 50 കിലോയോളം പേപ്പർ ആക്രിയായി എത്തിച്ചതിലാണ് പോസ്റ്റൽ വകുപ്പ് വഴി ഉടമയ്ക്ക് അയച്ച 306 ആധാർ കാർഡുകൾ തിരുവനന്തപുരം കാട്ടാക്കടയിലെ ആക്രിക്കടയിൽ കണ്ടെത്തിയത്. ആക്രിക്കടയിലെ ജീവനക്കാരനായ അൻപ് സാധനങ്ങൾ തരംതിരിക്കവെയാണ് പൊതുപ്രവർത്തകനായ മധുവിന്റെ ശ്രദ്ധയിൽ ആധാർ കാർഡുകൾ പെടുന്നതും പോലീസിൽ അറിയിക്കുന്നതും. ആധാർ, ഇത് കുറെ ആധാർ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എല്ലാം പുതിയ ആധാർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സീലടിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾക്ക് അത് എത്തിയിട്ടില്ല. അങ്ങനെ ഞാൻ പറക്കിയെടുത്ത് എണ്ണി നോക്കിയപ്പോഴത്തേക്ക് 306 ആധാർ കാർഡ്. കരകുളം പോസ്റ്റ് ഓഫീസിന്റെ സീൽ പതിച്ച കവറിലായിരുന്നു ആധാർ കാർഡുകൾ. കാട്ടാക്കട പോലീസ് സംഭവം അന്വേഷിച്ചു വരികയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ആക്രിക്കടയിലേക്ക് കഥ പറഞ്ഞപ്പോഴാണ് പത്തനംതിട്ടയിൽ നിന്നൊരു ശ്രദ്ധേയമായ വാർത്തയുണ്ട്. മാലിന്യമുക്ത നഗരമാകാൻ ഒരുങ്ങുകയാണ് പത്തനംതിട്ട ജില്ല. 100-ദിന കർമ്മ പരിപാടി ഒരുക്കി 3 ഘട്ടങ്ങളിലായി പദ്ധതി പൂർത്തിയാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. തുമ്പൂർമൂഴി എയറോബിക് പദ്ധതിയും വ്യാപകമാക്കാൻ തീരുമാനമുണ്ടെന്ന് ചെയർമാൻ തന്നെ പറയുന്നു, നഗരസഭാ ചെയർമാൻ തന്നെ പറയുന്നു. റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തെ മികച്ച ശുദ്ധവായു ലഭ്യമാക്കുന്ന ഇടങ്ങളിലൊന്നാണ് പത്തനംതിട്ട. എന്നാൽ ജൈവ അജൈവ മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന തലവേദന ജില്ലയിൽ ചെറുതല്ല. ഈ പശ്ചാത്തലത്തിലാണ് 100-ദിന കർമ്മ പരിപാടി ഒരുങ്ങുന്നത്. പദ്ധതിയുടെ 1-ാം ഘട്ടം അടുത്ത മാസം 1-ന് ആരംഭിക്കും. പത്തനംതിട്ട നഗരത്തെ 2021 ഡിസംബർ അവസാനത്തോടെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1-ാം തീയതി ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പത്തനംതിട്ട നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള 6 വാർഡുകളിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും ഈ സേവനം ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്നതിന് ബിന്നുകളും ടാങ്കുകളും സബ്സിഡി നിരക്കിൽ നൽകാനും ആലോചനയുണ്ട്. പ്രത്യേക കേന്ദ്രത്തിൽ ഇലക്ട്രോണിക് വേസ്റ്റ് സമാഹരണവും പദ്ധതിയിലുണ്ട്. സംസ്കരണത്തിന് സംവിധാനമൊരുക്കാത്ത കെട്ടിടങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ നിശ്ചിത തുക ഈടാക്കും. തുമ്പൂർമൂഴി മാതൃകയിലുള്ള എയറോബിക് പ്ലാന്റുകൾ വ്യാപകമാക്കും.
പദ്ധതി പൂർത്തീകരണത്തിന് ശേഷവും മാലിന്യം വലിച്ചെറിഞ്ഞാൽ അവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകുന്നു. കൈരളി ന്യൂസ് പത്തനംതിട്ട. അല്പസാഹസ്യമാണ് ഇന്നും ചില കാഴ്ചകൾ കൂടിയുണ്ട്. അതായത് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ പോവുകയാണ്. അവിടെ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില സംഭാവനകൾ കൂടിയുണ്ട്. അതായത് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൻ്റെ വക പ്ലോട്ട് അത് ചീന വലയിൽ തുടങ്ങി കയർ വ്യവസായത്തിലേക്ക് അവസാനിക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കയർ ഓഫ് കേരള എന്ന വിഷയത്തിലാണ് കേരളം പ്ലോട്ട് ഒരുക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ ചീന വലയുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് വാർത്ത വായിക്കാൻ വേണ്ടി തയ്യാറായത്. ഈ ചീനവല മാത്രമല്ല തെയ്യവും ചെണ്ടയും ഒക്കെ കൂടി ചേരുന്നതോടെ പ്ലോട്ടിൻ്റെ മാറ്റ് കൂടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് വർഷത്തിന് ശേഷമാണ് കേരളത്തിന് റിപ്പബ്ലിക് ദിനത്തിൽ പ്ലോട്ട് അവതരിപ്പിക്കാൻ ഒരു അവസരം ഒരുങ്ങുന്നത്. ആ റിപ്പോർട്ട് കാണാം. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിന് റിപ്പബ്ലിക് പരേഡിൽ പ്ലോട്ട് അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത്. മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൻ്റെ പ്ലോട്ടുകൾക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. 2018 അനുമതി ലഭിച്ച ശേഷം ഈ വർഷമാണ് കേരളത്തിൻ്റെ പ്ലോട്ടിന് അനുമതി ലഭിക്കുന്നത്. കയർ ഓഫ് കേരള എന്നതാണ് കേരളം തിരഞ്ഞെടുത്ത വിഷയം. കേരളത്തിൻ്റെ സംസ്കാരവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ആയതിനാലാണ് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചതും. കേരളത്തിൻ്റെ തനിമ വിളിച്ചൊതുന്ന നിശ്ചല ദൃശ്യമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഉണ്ടാകുക. ചെണ്ടയും തെയ്യവും കയർ വ്യവസായവും ചീന വലയും തെങ്ങും ഇളനീരും ചകിരിയും കയർ വ്യവസായത്തിൻ്റെ എല്ലാ മേഖലകളും പ്ലോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ തൊഴിലിടങ്ങളിലെ സ്ത്രീ സാന്നിധ്യം വിളിച്ചോതുന്ന രീതിയിലാണ് പ്ലോട്ട് നിർമ്മിച്ചത്. ഒരു വശത്ത് ഉയർന്നു നിൽക്കുന്ന ചീനവലയും ബാക്ക് വാട്ടറിന്റെ പശ്ചാത്തലവുമാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ വളർന്നു നിൽക്കുന്ന തെങ്ങുകൾ അവിടെ തുടങ്ങി ഒരു കൊയറിൻ്റെ വളർച്ചയിലേക്ക്, കൊയർ എന്നുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ വളർച്ചയിലേക്കാണ് നമ്മൾ ഫ്ലോട്ടിനെ വികസിപ്പിച്ചിരിക്കുന്നത്. 2021 കാർഷിക നിയമങ്ങൾക്കെതിരായ അതിരൂക്ഷ പ്രക്ഷോഭത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. കേരളത്തിൻ്റെ കാർഷിക മേഖലയെ ഉൾപ്പെടുത്തിയുള്ള പ്ലോട്ട് കേരളം കർഷകരുടെ കൂടെയാണെന്ന് വിളിച്ചു പറയുന്ന തരത്തിലാണ്. കൈരളി ന്യൂസ്, ദില്ലി. ഇന്നത്തെ 9 PM ഇവിടെ സമാപിക്കുകയാണ്. ശുഭരാത്രി.